വിലയും ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് മാത്രമായി പെട്രോളിന് 59 പൈസയും ഡീസലിന് 55 പൈസയുമാണ് വർദ്ധിപ്പിച്ചത് കൊറോണയെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്കുമേൽ വലിയ ഇരുട്ടടിയാവും ഇത് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ ചെയ്തിരുന്നു തുടർച്ചയായ 7 ദിവസം എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഈ ലോക്ക്ഡൗൺ സമയത്തിന് ആർക്കും പണിയില്ല കാര്യങ്ങളൊന്നും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സംഭവം സമയത്ത് ഇതിങ്ങനെ കൂടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കുക കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ഓട്ടം വളരെ കുറവാണ് ഉള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാടക വണ്ടിക്കാരിക്കൊന്നും ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ഞാനൊക്കെ വാടക വണ്ടിയാണ് പക്ഷേ ഡീസലിന് ദിനംപ്രതി വില കൂടുക ഡീസലിന് വില കൂടുമ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ള മേഖലകളിൽ എല്ലാത്തിനും വില കൂടുക പച്ചക്കറിക്കും ഒക്കെ വില കൂടുക ഇപ്പം നമ്മളിത് ആരോട് പ്രതികരിക്കാൻ പറയാം ആരോട് പ്രതികരിക്കുക ആരോട് പ്രതികരിക്കാനാണ് കാരണം ഞങ്ങളിത് ദിവസം വരുമ്പോൾ ഓരോ ദിവസം വരുമ്പോൾ 2 രൂപ കൂടി ഉണ്ടാവും 1 രൂപ കൂടി ഉണ്ടാവും അല്ലെ 5 പൈസ കൂടി ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ 5 ദിവസം കൊണ്ട് 4 രൂപേൻ്റെ അടുത്ത് കൂടി ഇന്നത്തെ അടക്കം അതിനിടയ്ക്ക് 13 രൂപ 12 രൂപ കൂടിയാൽ പിന്നെ നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പോൾ നമുക്ക് ശരിക്കും ഡീസലിന് വില കുറയുമ്പോൾ കുറയുന്നില്ല ഓടുമ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ വരിക നമുക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ പ്രത്യേകിച്ച് ഓട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ രാവിലെ ആ വണ്ടി എടുത്തിട്ട് ഈ സമയം വരെ ആകെ ഓടിയത് 200 240 രൂപ ഒക്കെ ആകെ ഓടിയത് എൻ്റെ വണ്ടിയുടെ കളിച്ച നേരം മുമ്പൊക്കെ 400 രൂപ ആയിരുന്നു ഇപ്പം പിന്നെ മുരാൾമാരൊക്കെ പണിയില്ലാത്തതുകൊണ്ട് എന്നാലൊരു 200 രൂപ തന്നെ അവർക്ക് കൊടുക്കണ്ടേ അതിനും കുറച്ച് കൊടുക്കാം പക്ഷേ അതുപോലും കിട്ടുന്നില്ല ഇപ്പോൾ ഈ ആഴ്ചക്ക് ഞാൻ പൈസ കൊടുത്തില്ല ഇപ്പോൾ അങ്ങനത്തെ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറഞ്ഞു ഈ ഓടിക്കുക എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയണം പക്ഷേ എല്ലാവർക്കും നടക്കില്ല 4330 ഓട്ടോ ഉണ്ട് കോഴിക്കോട് സിറ്റിയിൽ CC പെർമിറ്റ് മാത്രമേ ഉള്ളൂ അതോടനുബന്ധിച്ച് എൻ്റെ ചുറ്റുപാടും ഒരു 10000 ഓട്ടോ ഉണ്ട് നമ്മളെ ഈ മാങ്കാവ് വിസ്തീൽ പുതിയങ്ങാടി എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റിനുള്ളിൽ തന്നെ അതിലിപ്പോൾ ആകെ ഓടുന്ന ഒരു 300 ഓട്ടോ ആണ് അതും സ്വന്തം വണ്ടിയുള്ളവർ ഒരു പിന്നെ പുലർച്ചൊക്കെ വന്നൊരു ചോറുന്നാകുമ്പോൾ പോകുന്ന റിസോർട്ട് ഊണയ്ക്കാനൊക്കെ പോകുന്ന ടൈം വരെ ഓടിയിട്ട് വീട്ടിൽ പോവുക എന്നിട്ട് തന്നെ ഇന്നെ തന്നെ 100 150 രൂപ ഡീസൽ അടിക്കും ഡീസൽ നമുക്ക് കുറയുക പൈസ നമുക്ക് കൂടുക അപ്പോൾ എവിടെ എത്തുന്നില്ല ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ ആരോട് ആരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല ആരോടും പ്രതികരിക്കാനില്ലല്ലോ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇപ്പോൾ അവർക്ക് ഒന്നും പ്രതികരിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല കൊറോണ ആയതുകൊണ്ട് ആരും പുറത്തിറങ്ങുന്നില്ല ഇനിയൊരു പ്രതികരണം ആരുണ്ടെങ്കിൽ 4 ആളോ 3 ആളോ എഴുതാൻ പറ്റുമോ പിന്നെ മുന്നേ പോയി നോക്കും അതുകൊണ്ടിട്ട് കാര്യമില്ല ആരും ചോദിക്കാനില്ല പറയാനുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഈ കൊറോണ വിഷയം ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കൂടിക്കൂടി വരികയാണ് എല്ലാവർക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ പേയ്മെൻറ്റ് കുറേ കമ്പനികളിലാണെങ്കിലൊക്കെ പേയ്മെൻറ്റ് ഹാഫ് സാലറി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇതും പാടി കൂടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു കമ്പനീൻ്റെ അണ്ടറിലൊക്കെ ഇപ്പോൾ സാലറി ഒക്കെ കിട്ടുന്നതാണെങ്കിൽ 50% കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇതുണ്ടാകുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു പെട്രോളിൻ്റെ അയക്കുമ്പാടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ മാതിരി ഈ ഒരു അവസരത്തിൽ ഇത് കൂട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് ജനക്കിടയ്ക്കുള്ള വർധന എന്ന് പറയുന്നത് ഇതൊരു അഭിപ്രായം രേഖപ്പെടുത്താമെന്നേ ഉള്ളൂ എത്രത്തോളം സക്സസ് ആവുന്ന നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഓട്ടോ ഒന്നുമില്ല ഇവിടെ ഇവിടെ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞാൽ ആകെ 25 രൂപേൻ്റെ ഓട്ടാണ് കിട്ടുന്നത് മിനിമം ചാർജ് ഉള്ളത് പിന്നെ ഈ 3 ദിവസം ഇങ്ങനെ ലൈറ്റ് കൂടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കത് നമുക്ക് തിന്നാനുള്ള പൈസ വരെ കിട്ടണില്ല ചാവടിക്കാനുള്ള പൈസ വരെ കിട്ടണില്ല പിന്നെ സർക്കാർ എന്താ ചെയ്യാറില്ല എന്ന് പറയാനും കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊറോണ വേറെ സ്ഥലത്ത് ഡീസൽ വേറെ സ്ഥലത്ത് നമ്മളൊരു ഭാഗത്ത് ആവാനും അയക്കുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ജനങ്ങൾ മൊത്തവും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വീട്ടിലിരിക്കട്ടെ എന്നാണോ സർക്കാർ ചിന്തിക്കുന്നത് കോഴിക്കോട്ടെ പെട്രോൾ പമ്പിൽ നിന്ന് ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം അംന സിപിഎം